പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ഓണം മെഗാ ക്വിസിൻ്റെ രണ്ടാമത് വീഡിയോ ആണ് ഇത്. പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ മുഴുവനായി കേൾക്കുവാൻ ശ്രമിക്കുക, കാരണം ഇതിൽ നിന്ന് മാത്രമായിരിക്കും ഇതിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓണാഘോഷങ്ങൾ, ഓണപ്പൂക്കളം. ഓണാഘോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത്, ഓണത്തിലെ ഒരു പ്രധാന ആഘോഷത്തിൽപ്പെട്ടതാണ് ഓണപ്പൂക്കളം. തിരുവോണ ദിവസം മുതൽ മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്നതിന് അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. അത്തം പത്തോണം എന്ന് ചൊല്ല്. മുറ്റത്ത് തറയുണ്ടാക്കി ചാണകം മെഴുകി പൂക്കളം ഒരുക്കുന്നു. ചിങ്ങത്തിലെ അത്തന്നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസമായ അത്തന്നാളിൽ ഒരു നിര പൂ മാത്രമേ പാടുകയുള്ളൂ. ചുവന്ന പൂവിടാനും പാടില്ല. രണ്ടാം ദിവസം രണ്ടിനം പൂവുകൾ, മൂന്നാം ദിവസം മൂന്നിനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ചോതിനാൾ മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ഉത്രാടം നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത്. മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. തിരുവോണ നാളിലെ ചടങ്ങുകൾ. പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉള്ള ചടങ്ങുകളാണ് ഓണത്തിന്. സാധാരണയായി തിരുവോണ പുലരിയിൽ കുളിച്ച് കോടിവസ്ത്രമണിഞ്ഞ് ഓണപ്പൂക്കളത്തിന് മുമ്പിൽ ആവണിപ്പലകയിൽ ഇരിക്കുന്നു. ഓണത്തപ്പൻ്റെ സങ്കല്പ രൂപത്തിനു മുന്നിൽ മാവൊഴിച്ച് പൂക്കുല നിരത്തി പൂവട നിവേദിക്കുന്നു. ഓണം നാളിൽ ഒഴിച്ചുകൂടാനാവാത്ത ചടങ്ങാണിത്. കളിമണ്ണിലാണ് രൂപങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. രണ്ടു ദിവസം വെയിലത്താണിവ ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റു പൂജകൾ പോലെ തന്നെ തൂശനിലയിൽ ദർഭപ്പുല്ല് വിരിച്ച് തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ചിരുത്തുകയും അദ്ദേഹത്തിന് അട നിവേദിക്കുകയും ചെയ്യുന്നു. തിരുവോണ ചടങ്ങുകളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ മഹാബലി ചക്രവർത്തിയെ വരവേൽക്കുന്നത്. വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥത്തിലാണ് തൃക്കാൽക്കര ഉണ്ടായതെന്ന് ഐതിഹ്യം. പുരാതന കേരളത്തിൻ്റെ ആസ്ഥാന മണ്ണിൽ വാമന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം തൃക്കാക്കരയാണ്. വാമനനെയാണ് ഇവിടെ പൂജിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓണത്തോടനുബന്ധിച്ച് പുതുവസ്ത്രങ്ങൾ, കോടിവസ്ത്രം വാങ്ങി നൽകുന്ന ചടങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണപ്പെടുന്നു. കുട്ടികൾക്ക് ധരിക്കാനായി വാങ്ങുന്ന ചെറിയ മുണ്ടിനെ ഓണമുണ്ട് എന്ന് വിളിക്കുന്നു. സാധാരണയായി കൈത്തറിയിൽ കസവു കരയോടുകൂടിയ ഒറ്റമുണ്ടായിരിക്കും ഇത്. തൃക്കാക്കരയപ്പൻ. തൃശൂർ ജില്ലയിലെ തെക്കൻ ഭാഗങ്ങളിൽ തിരുവോണ ദിവസം തൃക്കാക്കരയപ്പനെ ഒരുക്കുന്ന പതിവുണ്ട്. പാലക്കാട് പ്രദേശങ്ങളിൽ ഉത്രാടം നാളിലെ ഈ പരിപാടി തുടങ്ങുന്നു. മഹാബലിയെ വരവേൽക്കുന്നതിനായാണ് വീട്ടുമുറ്റത്തോ ഇറയത്തോ ആണ് തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നത്. അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിനു മുകളിൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ തൃക്കാക്കരയപ്പൻ പ്രതിഷ്ഠിക്കുന്നു. ഇതിനെ ഓണം കൊള്ളുക എന്നും പറയുന്നു. ഇന്ന് മരം കൊണ്ടും തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കുന്നുണ്ട്. തൃക്കാക്കരയപ്പനെ ചെറിയ പീഠത്തിലിരുത്തി തുമ്പക്കുടം, പുഷ്പങ്ങൾ എന്നിവ കൊണ്ട് ഇതിനെ അലങ്കരിക്കുന്നു. കത്തിച്ച നിലവിളക്ക്, ചന്ദനത്തിരി, വേവിച്ച അട, മുറിച്ച നാളികേരം, അവിൽ, മലർ തുടങ്ങിയവയും ഇതിനോടൊപ്പം വയ്ക്കുന്നു. തൃക്കാക്കരയപ്പൻ ബുദ്ധസ്തൂപങ്ങളുടെ പ്രതീകമാണ് എന്നും വിശ്വസിക്കുന്നുണ്ട്. തൃക്കാക്കരയപ്പന് നേദിച്ച ഭക്ഷണം മാത്രമേ നാം കഴിക്കാവൂ. തൃക്കാക്കര പോ പഠിക്കേലും വായോ, ഞാനിട്ട പൂക്കളം കാണാനും വായോ 3 പ്രാവശ്യം ആവർത്തിച്ച് ആർപ്പോ ഉറോ 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 എന്ന് ആർപ്പ് വിളിച്ച് അടയുടെ ഒരു കഷ്ണം ഗണപതിക്കും മഹാബലിക്കുമായി നിവേദിക്കുന്നു. ഇത് ഓണത്തപ്പനെ വരവേൽക്കുന്ന ചടങ്ങാണ്. തുടർന്ന് അരിമാവ് കൊണ്ടുള്ള കോലം വീടിലെ മറ്റു സ്ഥലങ്ങളിലും അണിയുന്നു. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ഇതിനെ കാണുന്നു. ഓണസദ്യയാണ് തിരുവോണ നാളിലെ പ്രധാന ഇനം. ഓണനാളിൽ വീട്ടിലെ മൃഗങ്ങൾക്കും ഉറുമ്പുകൾക്കും സദ്യ കൊടുക്കണമെന്ന് ഒരു വിശ്വാസമുണ്ട്. ഉറുമ്പുകൾക്കും മറ്റുമായി അരിമാവ് പഞ്ചസാരയിട്ട് കുറുക്കി ചെറിയ കലങ്ങളിൽ അവിടെവിടെയായി വെക്കാറുണ്ട്. ഇതിനുശേഷം ഓണക്കളികളും. ഓണക്കാഴ്ച. ജന്മിയുമായുള്ള ഉടമ്പടി പ്രകാരം പാട്ടക്കാരനായ കുടിയാൻ നൽകേണ്ടിയിരുന്ന നിർബന്ധ പിരിവായിരുന്നു ഓണക്കാഴ്ച സമർപ്പണം. പണ്ടു മുതൽക്കേ വാഴക്കുലയായിരുന്നു പ്രധാന കാഴ്ച. കൂട്ടത്തിൽ ഏറ്റവും നല്ല കുലയായിരുന്നു കാഴ്ചക്കുലയായി നൽകിയിരുന്നത്. കാഴ്ചയർപ്പിക്കുന്ന കുടിയാന്മാർക്ക് ഓണക്കോടിയും പുടവകളും സദ്യയും ജന്മിമാർ നൽകിയിരുന്നു. ഇത് കുടിയാൻ ജന്മി ബന്ധത്തിൻ്റെ അടിമാവസ്ഥയെ കാണിക്കുന്നു. കാണം ഭൂമി വിറ്റ് ജന്മിമാർ ഓണമുണ്ടപ്പോൾ കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന ബഹിഷ്കൃത ദയനീയ അവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് ഇന്നും പുതിയ രീതിയിൽ തുടരുന്നു. പക്ഷേ ഇന്ന് കാഴ്ചയർപ്പിക്കുന്നത് കുടിയാൻ ജമ്മിക്കല്ലെന്ന് മാത്രം. ക്ഷേത്രങ്ങളിലേക്കാണ് ഇന്ന് കാഴ്ചക്കുലകൾ സമർപ്പിക്കപ്പെടുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ കാഴ്ചക്കുല സമർപ്പണം പ്രസിദ്ധമാണ്. ആയിരക്കണക്കിന് കാഴ്ചക്കുലകളാണ് ഭക്തർ ഉത്രാട ദിവസം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചെങ്ങഴിനാട്, ചൂണ്ടൽ, പുത്തൂർ, പേദമംഗലം, വേലൂര്, എരുമപ്പെട്ടി, പഴുന്നാന തുടങ്ങിയ സ്ഥലങ്ങളിൽ കാഴ്ചക്കുല കൃഷി നടത്തുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ആദ്യ വർഷത്തിലെ ഓണത്തിന് പെൺവീട്ടുകാർ ആൺവീട്ടിലേക്ക് കാഴ്ചക്കുല കൊണ്ടുചെല്ലണം എന്നതും ഒരു ചടങ്ങാണ്. സ്വർണ്ണ നിറമുള്ള ഇത്തരം കുലകൾ പക്ഷേ ആൺവീട്ടുകാർക്ക് മാത്രമുള്ളതല്ല, അയൽക്കാർക്കും വേലക്കാർക്കുമെല്ലാം അതിൽ അവകാശമുണ്ട്. ഉത്രാടപ്പാച്ചിൽ ഓണാഘോഷത്തിൻ്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം അഥവാ തിരുവോണത്തിനു തലേ ദിവസം പിറ്റേ ദിവസത്തെ ഓണാഘോഷത്തിനു ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രക്കാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. മലയാളികൾ ഓണത്തിനു വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടുന്ന ദിവസമാണ് ഉത്രാട ദിവസം. അടുക്കളയിലേക്കും മറ്റും ഓണത്തിനു വേണ്ടതെല്ലാം കയ്യെത്തും ദൂരത്ത് എത്തിക്കുക എന്നതാണ് ഉത്രാടപ്പാച്ചിലിൻ്റെ ഉദ്ദേശം. ഓണസദ്യ. ഓണസദ്യയിലെ വിഭവങ്ങൾ. ഓണത്തിൻ്റെ പ്രധാന ആകർഷണം ഓണസദ്യയാണ്. ഉണ്ടറിയണം ഓണം എന്നാണ് വെപ്പ്. ആണ്ടിലൊരിക്കൽ പപ്പടവും ഉപ്പേരിയും കൂട്ടാനുള്ള അവസരമായിരുന്നു പണ്ടൊക്കെ സാധാരണക്കാരന് ഓണം. കാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയാണ് ഓണസദ്യയിൽ പ്രധാന വിഭവങ്ങൾ. അവിയലും സാമ്പാറും പിന്നീട് വന്നതാണ്. നാലുകൂട്ടം ഉപ്പിലിട്ടതാണ് കണക്ക്. കടുമാങ്ങ, നാരങ്ങ, ഇഞ്ചിപ്പുളി, ഇഞ്ചിത്തൈര്, പപ്പടം ഇടത്തരമായിരിക്കും. 10 പലക്കാരൻ, 12 പലക്കാരൻ എന്നിങ്ങനെ പപ്പടക്കണക്ക്. ഉപ്പേരി 4 വിധം. ചേന, പയർ, വഴുതനങ്ങ, പാവയ്ക്ക, ശർക്കര പുരട്ടിക്ക് പുറമെ പഴനുറുക്കും പഴവും പാലടയും പ്രഥമനും. വിളമ്പുന്നതിനും പ്രത്യേകതയുണ്ട്. നാക്കിൽ തന്നെ വേണം ഓണസദ്യയ്ക്ക്. നാക്കിടത്തു വശം വരുന്ന രീതിയിൽ ഇല വയ്ക്കണം. ഇടതു മുകളിൽ ഉപ്പേരി, വലത് താഴെ ശർക്കര ഉപ്പേരി, ഇടത്ത് പപ്പടം, വലത്ത് കാളൻ, ഓലൻ, എരിശ്ശേരി, നടുക്ക് ചോറ്, നിരന്ന് ഉപ്പിലിട്ടത്. മധ്യ തിരുവിതാംകൂറിൽ ആദ്യം പരിപ്പ് കറിയാണ് വിളമ്പാറ്. സാമ്പാറും പ്രഥമനും കാളനും പുറമെ പച്ചമോര് നിർബന്ധം. ഇവിടെ ഓണത്തിന് മരച്ചീനിയും വറക്കാറുണ്ട്. എള്ളുണ്ടയും അരിയുണ്ടയുമാണ് മറ്റു വിഭവങ്ങൾ. കുട്ടനാട് പണ്ട് ഉത്രാടം മുതൽ 7 ദിവസം ഓണമുണ്ണുമായിരുന്നു. പുളിശ്ശേരിയും മോരും തോരനും സാമ്പാറുമായിരുന്നു പ്രത്യേക വിഭവങ്ങൾ. ഡോക്ടർ രാജൻ ഗുരുക്കലെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ശൂദ്രാദി തദ്ദേശീയർക്ക് ഇത്രയും വിഭവസമൃദ്ധമായി കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ്. സർവാണി സദ്യയായിരുന്നു ശൂദ്രർക്ക് അനുവദിച്ചിരുന്നത്. നമ്പൂരിമാരുടെ എച്ചിലായിരുന്നു ഇത്. 18-ാം നൂറ്റാണ്ടിലെ നവോത്ഥാനത്തിനും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു ശേഷമാണ് ശൂദ്രാദികൾക്ക് മനുഷ്യപരിഗണന ലഭിച്ചത്. ഈഴവരാതി പിന്നോക്കർ തങ്ങളുടെ രാജാവായ മഹാബലിയുടെ ദാരുണ്യാന്ത്യത്തിൽ ദുഃഖിച്ചു വന്നു. ഓണപ്പാട്ടുകൾ. ഒരുപാട് പൂപ്പാട്ടുകളും കളിപ്പാട്ടുകളും മലയാളത്തിന് സമ്മാനിച്ചതാണ് ഓണം. കാലാകാലങ്ങളായി പാടിപ്പതിഞ്ഞ ഇവ വാവഴിയായി തലമുറകളും പങ്കിട്ടെടുക്കുകയാണ്. ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന ഒരു ഓണപ്പാട്ട്. മാവേലി നാണു വാടിനും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും, ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾക്കാനില്ല, കള്ളവും ചതിയുമില്ല, എള്ളോളമില്ല പുളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓണച്ചൊല്ലുകൾ. ഓണവുമായി ബന്ധപ്പെട്ട അനവധി ചൊല്ലുകൾ കേരളത്തിലുടനീളം നിൽക്കുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നിങ്ങനെയുള്ള മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ഈ ചൊല്ലുകൾ ഓണത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ സൂചകങ്ങളാണ്. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ എന്താണ് പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്നാണ്. അത് എവിടെ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.